നമസ്കാരം, ഞാൻ മിലൻ ആന്റണി. മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പാലയിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോർഡ് കണ്ടായിരുന്നു, നാടൻ ശർക്കര വിൽപ്പന ഇത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻഡ്യൂഷൻ, കാരണം ഇവിടെ ശർക്കര ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെയാണ് സംഭവം എനിക്കും അറിഞ്ഞോളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ച് കയറി വന്നത്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ ശർക്കര, അതായത് ഈ കരിമ്പ് ഇവിടെ ഒരു കൃഷി ചെയ്ത് അതിൽ നിന്നും ശർക്കര ഉൽപ്പാദനം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കിയത്. ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഈ സംഭവം ചെയ്യുന്നത്, ജോസ് എന്നാണ് ആളുടെ പേര്. ജോസേട്ടൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇവിടെ ഇതെല്ലാം നോക്കുന്നൊരു ചേട്ടൻ നിപ്പുണ്ട്. ചേട്ടൻ്റെ പേരാണ് കേട്ടോ ജോസ് എന്നുള്ളത്. ജ്യേഷ്ഠനാണല്ലേ, അധ്യാപകനായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 4 വർഷമായി. അല്ല പക്ഷേ ഇത് എന്താണ് കോൺസെപ്റ്റ് തുടങ്ങിയിട്ട് സ്ഥാപനം തുടങ്ങാൻ? അതായത് നിങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്? സാധാരണ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വരുത്തിയൊക്കെ അല്ലേ കൃഷി ഇറക്കി കൊണ്ടുവരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള സംഭവം, വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലത്തെ രീതികളുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ? അതുകൊണ്ടാണ് ചേട്ടൻ നമ്മൾ ചോദിച്ചത്. ഞങ്ങള് കാരണവന്മാരും കരിമ്പ് ആട്ടി ഞങ്ങളൊക്കെ ചക്കിന്റെ അന്ന് കാള വെച്ചായിരുന്നു. കാള പുറകെ നടന്ന് വെച്ച് അടുത്ത, അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഇഷ്ടികയുടെ പരിപാടിക്കും പിന്നെ പുള്ളി ജോലിക്കുമായിട്ട് പോയി. പിന്നെ രണ്ട് ഇഷ്ടികളും സ്റ്റേ ആയിപ്പോയി. ഇപ്പം മണൽ വരുന്നതും അതേപോലെ ഈ ചെളിയൊക്കെ വരുന്നതൊക്കെ സീനല്ലേ. അവിടെ കരിമ്പിട്ടു, ആ കരിമ്പ് പിന്നെ വികസിപ്പിച്ച് പിന്നെ ഇപ്പൊ ഞങ്ങള് പിന്നെ 10 ഏക്കർ ഞങ്ങൾ സ്വന്തമായിട്ടും. 10 ഏക്കർ കൃഷി ഉണ്ടല്ലോ സ്വന്തമായിട്ടും. 10 ഏക്കർ ഞങ്ങൾ പാട്ടത്തിനുണ്ട്, 10 ഏക്കർ സ്വന്തം സ്ഥലം, സ്വന്തം സ്ഥലത്ത് കൃഷി. അതിന്റെ കൂടെ തന്നെ പാട്ടത്തിനടുത്ത് കരിമ്പ് മാത്രം കൃഷി ചെയ്തു. അതായത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കരിമ്പ് മേടിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ രാസവളം അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. രാസവളം ഞങ്ങള് ചാണകവും ജൈവവളമായിട്ട്. ജൈവവളം മാത്രമാണ് കൃഷി അല്ലേ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കൃഷി രീതി നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ കുറെ പേര് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഈൾഡ് കുറെ കിട്ടാനായിട്ട് ലാഭം കൂട്ടാനായിട്ട് പലരും നമുക്ക് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറെ കെമിക്കൽസ് ഒക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഈൽഡ് കിട്ടുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർ നമുക്കൊരു മാതൃക തന്നെയാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ, അതായത് ഇവിടെ എങ്ങനെയാണ് ഈ കരിമ്പ് കൊണ്ടുവന്ന് എങ്ങനെ ഇതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് നമ്മൾ ആ ഉണ്ടാക്കുന്ന രീതിയില്ലേ, നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടുവെക്കാം. ചേട്ടാ ഒന്ന് സഹായം ഒന്ന് പറഞ്ഞുതരാമോ കാര്യങ്ങളൊക്കെ? ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് സംഭവം? നമ്മൾ കരിമ്പെടുത്ത് ജ്യൂസാക്കി നമ്മൾ ഈ കരിമ്പാണെങ്കിൽ, അതായത് കരിമ്പാണ് അവർ വെക്കുന്നത് കാണിച്ചു തരാം. കാരണം ഇതാണ് കരിമ്പ്. ആ കരിമ്പ് ഡയറക്റ്റായിട്ട് വേണ്ട, പിന്നെ അകത്തൂടെ കയറ്റി വിടുമ്പോഴത്തേ ആ കരിമ്പിന്റെ ജ്യൂസ് കംപ്ലീറ്റ് എക്സ്ട്രാക്ട് ആയി ഇതിലേക്കൂടെ വരും. അത് നമ്മളാണ് അവിടെ നിന്ന് അരിച്ചെടുക്കുവാണ് സംഭവം. അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റ് ആ ജ്യൂസ് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് ആ കൊട്ടക്കകത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പല്ലായിരിക്കും. ആ ഓക്കെ, അപ്പോൾ അരിപ്പിനകത്തൂടെ അരിച്ച് കംപ്ലീറ്റ് ആണ് തുടക്കും. അത് ഈ സാധനം നമ്മൾ ചുമന്ന് അവിടെ കൊണ്ടുവെക്കണം. അതായത് നമ്മൾ ഇതിന്റെ വേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇവിടെ. അതായത് ഇവിടെ ചെണ്ടി എന്ന് പറയുന്നവര് ചെണ്ടി, അതായത് കരിമ്പിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് ഇതിൽ നിന്ന് എടുത്ത കരിമ്പിന്റെ ബാക്കി ആ താഴെ വേണ ഭാഗം കണ്ട, ഇതാണ് സംഭവം. ഇതാണ് ചെണ്ടി. നമ്മൾ നേരത്തെ ആ മെഷീനിൽ നിന്നും വന്ന ആ ജ്യൂസില്ലേ, കരിമ്പിന്റെ ജ്യൂസ്, അത് കംപ്ലീറ്റ് ആണ് ഇവിടെ കുടത്തിലാക്കി. അവിടെ ആണെങ്കിൽ ഒരു ബീക്കർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കംപ്ലീറ്റും കൊണ്ടുവന്നുകൊണ്ട് ഈ കൊട്ടക്കകത്ത്, ഈ കൊട്ടക്കകത്ത് നിറച്ചാണ് അരിക്കുന്നത്. അതായത് അരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ട വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കാണ്. എന്നിട്ട് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അത് കംപ്ലീറ്റ് അരിച്ച് എടുക്കാനാണ് നമ്മൾ ഈ കൊട്ട വെച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ഒഴിച്ച ജ്യൂസില്ലേ, അത് ഈ വെസലിനകത്താണ് ഉള്ളത്. അപ്പോൾ അത് ഒരുപാട് നേരം ചൂടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് ആണ്, കൊണ്ട് തടി വെച്ച്, സാധാ തടി വെച്ച് കംപ്ലീറ്റ് ഈ ചെണ്ടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല തീ കത്തിക്കുന്നുണ്ട്. എത്ര നേരം ചേട്ടാ ഇത് കത്തിച്ച് നിർത്തുന്നത്? 2.5 മണിക്കൂറുണ്ടല്ലേ. ടൈം ഉണ്ടോടാ? ഒരു 2.5 മണിക്കൂറത്തോളം ഈ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വരിക. നമ്മൾ ഈ തടി ഈ രണ്ടെണ്ണം മാത്രമേ കത്തോളാം, പിന്നെ ബാക്കി ചെണ്ടി ഇട്ട് കൊടുക്കട്ടെ. ഫസ്റ്റ് ഒരു നല്ലോണം കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് തടി ഇടുന്നത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആ 2 തടി മാത്രമേ വെക്കത്തുള്ളൂ, പിന്നെ ഈ ചെണ്ടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കത്തിച്ച് അതിൻ്റെ ആ പരുവ, ചൂടിൻ്റെ ഒക്കെ ആ പരുവ് അങ്ങോട്ട് എത്തിച്ച് ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഈ കംപ്ലീറ്റ് പയ്യെ ഇങ്ങനെ പയ്യെ ഇളക്കി ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നല്ല ചൂടാകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നല്ല പത പോലെ ഇങ്ങനെ പൊങ്ങി വരും. പത പോലെ പൊങ്ങി വരുമ്പം ഇത് ഒരുപാട് ഇങ്ങനെ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവമാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കൊട്ട വെച്ചൊരു ചെറിയൊരു വടി, അത്രേ ഉള്ളു കാര്യം. ഇത് ഇച്ചിരി നല്ല ചൂടാക്കി വരുമ്പോഴത്തേക്ക് നല്ല കുറുകി വരും. ആ കുറുകി വന്ന സാധനമാണ്, കുറുകി വന്ന സാധനമാണ് നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചിട്ടേക്കുന്നത് കംപ്ലീറ്റായിട്ട്.
ഇത് തണുക്കാനാണ് എൻ്റെ മേലിൽ വെച്ചേക്കുന്നത്. ഇത് നല്ലപോലെ പരത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ചൂട് ഫുള്ളും ഈ തടി വലിച്ചെടുത്ത് പെട്ടെന്നങ്ങ് തണുക്കും. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ള തെങ്ങുകൾ കാണിച്ചുതരാം. കാണിച്ചുതരാം. ഇതേപോലെ ചെറിയ 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 ഉണ്ടകളാക്കി മാറ്റുക. ചൂടുണ്ടോ? അല്ല, ചൂടോട് തന്നെയല്ലേ ഉണ്ടാക്കിയത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇനി ഇതിന്റെ വില എങ്ങനെയാണ്? ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചേട്ടനോട് ചോദിക്കാം. എന്റെ ചേട്ടാ, അപ്പം ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ടെന്ന് അറിയില്ലേ. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും ചേർക്കാത്ത സാദാ ശർക്കര. ഇതാണ് ഒന്നും ചേർക്കാത്ത സാദാ ശർക്കര. ഒന്നും ചേർത്തിട്ടില്ല, അതായത് ഏലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത്. എന്നാൽ മറ്റൊരെണ്ണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചുക്ക്, ജീരകം, ഏലക്ക എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഒരു ചിന്ന എടുത്ത് കേട്ടാ കഴിച്ചു നോക്കാം. ഇച്ചിരി ചെറിയൊരു പീസ് എടുത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ഇതിന്റെ വില എന്ന് വെച്ചാൽ സാധാ സാധനത്തിന് 150 രൂപയും ഇത് 200 രൂപയാണ് കിലോ റേറ്റ്. നമുക്ക് എന്തായാലും ഒരു ഒരു കിലോ മേടിച്ചേക്കാം. സാധാ വേണ്ട, നല്ല തന്നെ മേടിച്ചേക്കാം. 200 രൂപയുടെ സാധനം തന്നെ മേടിച്ചേക്കാം. അപ്പൊ നമുക്ക് ഇത്ര സഹായിച്ച ബെന്നി ചേട്ടനും എല്ലാവർക്കും നമ്മളെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബ്ലോഗ് ഇവിടെ നിർത്തുവാണ്. ഇസ്മി മിലഡാനി സൈനിങ് ഓഫ്. ബൈ.